ചെമ്പൂച്ചിറ സ്കൂൾ കെട്ടിടം പൊളിക്കുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത് നാലു കോടിയോളം രൂപ മുടക്കി പിണറായി വിജയന്റെ സർക്കാർ പണിത തൃശൂർ ചെമ്പൂച്ചിറ സ്കൂൾ കെട്ടിടം പൊളിച്ചു മാറ്റുന്നു പിണറായി വിജയൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത സ്കൂളിനാണ് ഈ ദുർഗതി വന്നിരിക്കുന്നത് പിഞ്ചുകുട്ടികൾ സുരക്ഷിതമായി ഇരിക്കേണ്ട സ്കൂൾ കെട്ടിട നിർമ്മാണത്തിൽ വരെ സി പി എം സർക്കാർ അഴിമതി നടത്തിയിരിക്കുന്നു കഴിഞ്ഞ എൽ ഡി എഫ് ഭരണകാലത്ത് നിർമ്മാണത്തിലിരിക്കെ തകർന്നുപീന ആശുപത്രി കെട്ടിടങ്ങളും പുതിയ റോഡുകളുമൊക്കെ ഈ അഴിമതിയുമായി കൂട്ടിച്ചേർത്ത് വായിക്കണം വടക്കാഞ്ചേരിയിൽ ലൈഫ് പദ്ധതിയിൽ കോടികൾ അഴിമതി നടത്തി പാവപ്പെട്ടവരുടെ കിടപ്പാടം ഇല്ലാതാക്കിയ അഴിമതി വീരനാണ് കേരളം ഭരിക്കുന്നത് സകല മേഖലകളിലും അഴിമതി കൊടികുത്തി വാഴുകയാണ് പണത്തിനോടുള്ള അത്യാർത്ഥിയുടെ പേരിൽ പിഞ്ചുകുഞ്ഞുങ്ങളുടെ ജീവൻ വെച്ച് പന്താടരുത് എന്നാണ് ശ്രീ പിണറായി വിജയനോട് പറയാനുള്ളത് എന്ന് കെ സുധാകരൻ കുറിക്കുന്നു ചെമ്പൂച്ചിറ സ്കൂളിന്റെ പുതിയ കെട്ടിടം തൊട്ടാൽ പൊടിയുന്നുവെന്ന് മാതാപിതാക്കൾ പരാതി പറഞ്ഞപ്പോൾ യാതൊരു അപാകതയുമില്ല മികച്ച കെട്ടിടമാണ് നിർമ്മിച്ചത് എന്ന് കള്ളം പറഞ്ഞവരാണ് കേരളത്തിലെ ഭരണക്കാർ പുട്ടുമൊടി കൊണ്ടുപോലും കെട്ടിടം നിർമ്മിച്ച് കമ്മീഷൻ അടിക്കാൻ മടിയില്ലാത്ത പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെന്ന് മാതാപിതാക്കൾ മറന്നുപോകരുത് സ്വന്തം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ സന്ദർശിച്ച് പിണറായി ഭരണത്തിൽ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് എങ്കിൽ പരിശോധിച്ച് സുരക്ഷ ഉറപ്പുവരുത്തുക പിണറായിക്ക് പണമാണ് വലുത് നമുക്ക് നമ്മുടെ കുട്ടികളുടെ ജീവനും സൂക്ഷിക്കുക എന്നാണ് കെ സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ചെമ്പുച്ചിറ സ്കൂൾ കെട്ടിടം പൊളിക്കുന്നതിൽ വിശദീകരണവുമായി കിഫ്ബി രംഗത്തെത്തിയിരുന്നു കരാറുകാരന് ഒരു രൂപ പോലും നൽകിയിട്ടില്ല അഞ്ച് ക്ലാസ് മുറികളുടെ കാര്യത്തിൽ മാത്രമാണ് ഗുണനിലവാര പ്രശ്നം പൊളിക്കാനുള്ള ചെലവ് പോലും കിഫ്ബി നൽകില്ല എന്നും കെട്ടിടം പൊളിക്കാനുള്ള ചെലവും കരാറുകാരന്റെ ബാധ്യതയാണ് എന്നും അവർ വിശദീകരിച്ചു ഒന്നര വർഷം മുൻപ് നിർമ്മിച്ച കെട്ടിടമാണ് ബലക്ഷയത്തെ തുടർന്ന് പൊളിക്കുന്നത് മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥിന്റെ പുതുക്കാട് മണ്ഡലത്തിൽ കിഫ്ബിയുടെ മൂന്ന് കോടി രൂപയും എം എൽ എ ഫണ്ടിൽ നിന്നും എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും ചെലവഴിച്ച് നിർമ്മിച്ച് ഉദ്ഘാടനത്തിന് തയ്യാറായിരുന്ന സ്കൂൾ കെട്ടിടമാണിത് പഴയ ക്ലാസ് മുറികൾക്ക് മുകളിൽ നിർമ്മിച്ച കോൺക്രീറ്റ് കെട്ടിടമാണ് ഏറ്റവും കനം കുറഞ്ഞ കമ്പി ഉപയോഗിച്ചാണ് രണ്ടാം നില വാർത്തിരിക്കുന്നത് കെട്ടിടത്തിന്റെ ടെറസിൽ വിള്ളലുകൾ രൂപപ്പെട്ടതോടെ ചോർച്ചയും കണ്ടു തുടങ്ങിയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരക്കിട്ട് നിർമ്മാണം നടത്തുകയായിരുന്നു എന്ന് ആരോപണമുണ്ടായിരുന്നു നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾക്കകം കെട്ടിടത്തിൽ വിള്ളലുമുണ്ടായി തുടർന്ന് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ദ്ധ സംഘവും കിഫ്ബിയും പരിശോധന നടത്തിയിരുന്നു എന്നാൽ കെട്ടിടം പൊളിക്കേണ്ട എന്നും അറ്റകുറ്റപ്പണി നടത്തിയാൽ മതി എന്നുമായിരുന്നു ഉപദേശം വിദഗ്ദ്ധ സംഘം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അപാകതയുള്ള കെട്ടിടത്തിന് പകരം പുതിയ അഞ്ച് ക്ലാസ് മുറികൾ നിർമ്മിക്കാൻ നിർമ്മാണ ഏജൻസിയായ കെറ്റിനോട് ആവശ്യപ്പെടുമെന്ന് തിരുവനന്തപുരത്ത് മന്ത്രി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനവുമായി എടുത്തിരുന്നു